താജ്മഹലിലെ കാഴ്ചകൾ കണ്ട ശേഷം ഞാൻ പോയത് ആഗ്ര ഫോർട്ടിലേക്കാണ്. താജ്മഹലിന് സമീപം നിന്നും ആഗ്ര ഫോർട്ടിനടുത്തേക്ക് നമുക്ക് ഷെയർ ടാക്സിയൊക്കെ ലഭിക്കും. ഒരു 10-20 രൂപ മാത്രമാണ് നമുക്ക് നൽകേണ്ടി വരിക. ഗൂഗിളിൽ നോക്കിയപ്പോൾ അവിടേക്ക് 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. അമർസിംഗ് ഗേറ്റ് വഴി ഉള്ളിലേക്ക് കടക്കുമ്പോൾ സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങളേറ്റ് തലയെടുപ്പോടെ നിൽക്കുന്ന ആഗ്ര ഫോർട്ടിനെയാണ് കാണാൻ കഴിഞ്ഞത്. ചെറിയൊരു കിടങ്ങിന് ഉള്ളിൽ കൂടെ ഒരു തൂക്കുപാലത്തിലൂടെയാണ് ആദ്യം അകത്തേക്ക് കടക്കുന്നത്. ആഗ്ര ഫോർട്ടിലേക്കുള്ള ടിക്കറ്റ് ഞാൻ ഓൺലൈനായി ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വളരെ വേഗം അകത്തേക്ക് കടക്കാനായി. നമ്മൾ ഈ നടന്നു പോകുന്ന വഴി ആനകൾ നടക്കാനൊക്കെ വേണ്ടി ഇത്രയും വീതിയിൽ പണിതാണത്രേ. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ വിശാലമായ പ്രദേശം കോട്ടയിലെ പൊതുസഭയാണ്. ദിവാൻ ഇ ആം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഷാജഹാനാണ് പണി തീർത്തത്. ഇതിന് വലിയൊരു മുറ്റമുണ്ട്. മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തായി ഒരു കിണറുമുണ്ട്. ഇരുന്നൂറ്റിയൊന്നടി നീളവും 67 അടി വീതിയുമുണ്ട് ഈ മന്ദിരത്തിന്. ശിപ്പായി ലഹളക്കാലത്ത് ഈ കോട്ടയിൽ വെച്ച് മരണപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ റസ്സലിന്റെ ഒരു ശവകുടീരം ഇതിന്റെ മുറ്റത്തായി നമുക്ക് കാണാൻ കഴിയും. നാൽപ്പത് തൂണുകളാണ് ദിവാൻ ഇ ആമിന്റെ പ്രത്യേകത. ഇതിനുള്ളിൽ ചക്രവർത്തിക്ക് ഇരിക്കുന്നതിനുള്ള അറ വെണ്ണക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഇത് തക്സി മുറാസ എന്നറിയപ്പെടുന്നു. ഇതിന്റെ താഴെയായി പിന്നീട് വെച്ചതുപോലെ ചക്രവർത്തിയുടെ ഇരിപ്പിടവും കാണാം. ഇതിലിരുന്നായിരിക്കാം ഒരുപക്ഷെ രാജാവ് അന്ന് ജനങ്ങളുടെ പരാതി കേട്ടിരുന്നത്. കോട്ടയിലെ ചക്രവർത്തിയുടെയും പ്രഭുക്കന്മാരുടെയും സ്വകാര്യ സഭയാണ് ദിവാനി ഖാസ് എന്ന ഈ വെണ്ണക്കൽ മന്ദിരം. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു കാലത്ത് വലിയ ഉദ്യോഗസ്ഥർക്ക് താമസിച്ചിരുന്ന റൂമുകൾ കാണാം. അവയൊക്കെ ഇന്ന് അടഞ്ഞ നിലയിലാണ്.
കാണുന്ന വിശാലമായ മുറ്റം അന്നത്തെ ഒരു മാർക്കറ്റായിരുന്നു അത്രേ. പുറത്തേക്ക് പോകുവാൻ അനുവാദം ഇല്ലാത്തതിനാൽ കോട്ടയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാ വസ്തുക്കളും ഈ മുറ്റത്ത് കച്ചവടക്കാർ എത്തിച്ചിരുന്നു അത്രേ. ദിവാനെ ഖാസിന് മുന്നിലെ മുറ്റത്ത് കറുത്ത നിറത്തിലുള്ള ഒരു പീഠമാണ് തഖ്വി ജഹാംഗീർ അഥവാ ജഹാംഗീറിന്റെ സിംഹാസനം. ബെൽജിയത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒനിക്സ് എന്ന കല്ലുകൊണ്ടാണ് ജഹാംഗീർ ഈ സിംഹാസനം പണിതിരിക്കുന്നത്. ഇന്ത്യൻ കമ്പനി ആദ്യമായി ആഗ്ര കോട്ട ആക്രമിച്ചപ്പോൾ പീരങ്കി ഉദിച്ച് ഈ സിംഹാസനത്തിൽ വീണ വലിയ വിള്ളൽ ഇന്ന് നമുക്ക് അവിടെ കാണാം. നമ്മളിന്ന് കാണുന്നതിൽ നിന്നും വിഭിന്നമായി നിരവധി രത്നങ്ങളും സ്വർണവും ഒക്കെ പതിപ്പിച്ച മന്ദിരങ്ങളായിരുന്നു ഇവ പണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്തപ്പോൾ ഇന്ന് നമുക്കിതിനെ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കൂ. അതായത് നമ്മൾ ചിന്തിക്കാനും അപ്പുറമുള്ള വിലയേറിയ അലങ്കാര വസ്തുക്കൾ ഉണ്ടായിരുന്നു ആഗ്ര ഫോർട്ടിൽ. മുഗൾ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ആഗ്ര ഫോർട്ട്. അക്ബറുടെ കാലത്ത് ചുവന്ന മണൽക്കല്ലുകൊണ്ട് നിർമ്മിച്ചെങ്കിലും പിന്നീട് പല ഭാഗങ്ങളും ഷാജഹാന്റെ കാലത്ത് വെണ്ണക്കല്ലുകൊണ്ട് പുനർനിർമ്മിച്ചു. പുത്രനായ ഔറംഗസേബ് തടവിലാക്കിയതിനെ തുടർന്ന് ഷാജഹാൻ തന്റെ ജീവിതത്തിന്റെ അവസാന 7 വർഷം കഴിച്ചുകൂട്ടിയത് ഈ മാളികയിലായിരുന്നെന്ന് കരുതപ്പെടുന്നു. ഈ തടവറയിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ താജ്മഹൽ നമുക്ക് കാണാം. 7 വർഷം തന്റെ പ്രിയതമയുടെ ശവകുടീരം ഷാജഹാൻ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടിട്ടുണ്ടാവണം. ആഗ്ര കോട്ടയിലെ പ്രധാന ഒരു ആകർഷണമാണ് അങ്കുരിബാഗ് എന്ന മുന്തിരിത്തോട്ടം. ആയിരത്തി 1637 ഷാജഹാനാണ് ഖാസ്മഹലിനൊപ്പം ഈ തോട്ടം പണികഴിപ്പിച്ചത്. ഇതിന്റെ 3 വശത്തും സ്ത്രീകളുടെ അന്തപുരങ്ങളായിരുന്നു. കോട്ടയ്ക്കകത്ത് അക്ബർ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാളികയാണ് ജഹാംഗീരി മഹൽ. ആദ്യകാലങ്ങളിൽ ജഹാംഗീരി മഹലും അതിന് തെക്കുഭാഗത്തുള്ള അക്ബരി മഹലും ഒരൊറ്റ കൊട്ടാരമായിരുന്നു. പിൻകാലത്ത് ഇത് രണ്ട് മാളികകളാക്കി മാറ്റുകയായിരുന്നു. ഇതിനു മുന്നിലായി ഒരു ബാത്ത് ടപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ജഹാംഗീർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ബാത്ത് ടപ്പ് മുമ്പ് കോട്ടയ്ക്ക് ഉള്ളിലായിരുന്നു. ഇസ്ലാമിക വാസ്തുക്കളുടെയും ഇന്ത്യൻ വാസ്തുക്കളുടെയും ഒരു മിശ്രണം ഈ കോട്ടയിൽ നമുക്ക് പലയിടത്തും കാണാം. ഇപ്പോൾ നാശോന്മുഖമായിരിക്കുന്ന അക്ബരി മഹൽ പാർപ്പിടമായിട്ടാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത്. ഇരട്ട മതിലാണ് ഇതിനുള്ളത്. സുരക്ഷയ്ക്കായി ഒരു കിണങ്ങും സജ്ജീകരിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ആഗ്ര ഫോർട്ട് പൂർണ്ണമായി കാണാൻ കഴിയില്ല. കോട്ടയുടെ കുറെ ഭാഗം നമ്മുടെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവിടേക്ക് നമുക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. ഡൽഹി ഭരണസിരാ കേന്ദ്രമാകുന്നതുവരെ ഇന്ത്യയുടെ ഏതാണ്ട് നല്ലൊരു ഭാഗത്തെ മുഗളന്മാരെ നിയന്ത്രിച്ചിരുന്നത് ആഗ്ര ഫോർട്ടിൽ വെച്ചായിരുന്നു. ഈ കോട്ടയിലെ കാഴ്ചകൾ കണ്ട് ഞാൻ റൂമിലേക്ക് നടന്നു. അല്പനേരം റെസ്റ്റ് എടുത്ത ശേഷം രാത്രി ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ തണുപ്പ് അതികഠിനമാണെന്ന് മനസ്സിലായി. ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ റൂമിലെത്തി. എല്ലാം പാക്ക് ചെയ്ത് നാളെ എനിക്ക് പോകേണ്ട സ്ഥലത്തെപ്പറ്റി ചിന്തിച്ച് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്തെന്നാൽ എനിക്കിത് അത്രമേൽ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു.